ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യു റെസിപ്പീസ്. ഇപ്പോൾ ഒരുപാട് പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന കാലമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ രസത്തിൽ ഞാൻ പച്ചമാങ്ങ മാത്രമല്ല വേറൊരു കൂട്ടും കൂടി ചേർക്കുന്നുണ്ട്. രസത്തിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. നിങ്ങൾ ഏത് രസം ഉണ്ടാക്കുമ്പോഴും അതൊന്ന് ചേർത്ത് നോക്കൂ, നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഒരു രണ്ട് മാങ്ങ വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനീ ഒരു മാങ്ങ ചേർത്തിട്ട് കുറച്ച് പുളി കുറവായിരുന്നു, അപ്പോൾ രണ്ട് മാങ്ങ ചേർക്കുന്നതാണ് നല്ലത്. മീഡിയം സൈസ് മാങ്ങയാണെങ്കിൽ രണ്ട് മാങ്ങ ചേർക്കുന്നതാണ് നല്ലത്. ഇത് നല്ല പുളിയുള്ള മാങ്ങയായിട്ടും രസത്തിന് പുളി കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് പുളിക്കനുസരിച്ച് മാങ്ങ ചേർക്കുന്നതാണ് നല്ലത്. ഒരു രണ്ട് മാങ്ങയൊക്കെ ചേർക്കാവുന്നതാണ്. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. രസത്തിന് നമ്മൾ വേവിച്ച പരിപ്പ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് കഴുകിയെടുക്കാം. പരിപ്പ് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ രസത്തിൽ ചേർക്കാനുള്ള സ്പെഷ്യൽ കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മൂന്നെണ്ണം കൂടി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ, അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാനതൊന്ന് തുറന്ന് നോക്കുകയാണ്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും, നല്ലതുപോലെ വെന്തതാണല്ലോ. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ രസം ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയാറാകുമ്പോൾ രണ്ട് വറ്റൽമുളകും കൂടി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ഈ മൺചട്ടിക്ക് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്, എണ്ണ ലീക്കായിട്ട് വല്ലാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ മൺചട്ടി ഒന്ന് മാറ്റുകയാണ്. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഇതിലുണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ പുളി കുതിർത്ത് വെച്ച വെള്ളമാണ് ഇതിൽ ചേർക്കാറ്. ഇന്ന് പച്ചമാങ്ങ ചേർക്കുന്നതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. നേരത്തെ നമ്മൾ ചതച്ച് വെച്ച കൂട്ടിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളി ഒരു പകുതി വേവായി വരുമ്പോൾ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന രസത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതങ്ങ് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് രസത്തിന് കിട്ടുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാനിത് ചതച്ചെടുത്തത്, അത് നേരത്തെ പറയാൻ വിട്ടുപോയി. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മാങ്ങയും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ പരിപ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് കട്ടിയിലാണ് നമ്മുടെ രസം ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കുകയാണ്. കായത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് കായത്തിൻ്റെ പൊടി ചേർക്കുന്നത്. പിന്നെ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് പാകത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. രസമായതുകൊണ്ട് തന്നെ ഒരുപാട് കുറുകിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ രസത്തിന് കുറച്ച് പുളി കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങളെടുക്കുമ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം മാങ്ങ എടുക്കാനായിട്ട്. രണ്ട് മാങ്ങയൊക്കെ ചേർക്കാവുന്നതാണ്, അപ്പോൾ പാകത്തിന് പുളി ഉണ്ടാവും. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രസം ഉണ്ടെങ്കിൽ ചോറിന് മറ്റൊരു കറിയുടെ ആവശ്യമില്ല, രസം മാത്രം മതി ചോറിനാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. രസത്തിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടി ആയാലോ. അച്ചാറിൻ്റെ വീഡിയോ ഞാനിതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.